നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. അറക്കപ്പുഴയുടെ ബെഡിൽ നിന്ന് രാവിലെ നമുക്ക് ഇതുപോലത്തെ രണ്ട് കൂണാണ് കിട്ടിയത്. രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടും കൂടെ 300 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ കടയിൽ കൊടുത്തു. അപ്പം ഇത് നാളെ എടുക്കാറാകും. കുറച്ചും കൂടി ഇത് വിരിയാനായിട്ടുണ്ട്. അപ്പം നാളത്തേക്കാണ് ഇത് എടുക്കുന്നത്. അപ്പം അറക്കപ്പുഴയുടെ ബെഡ് ചെയ്തതിന് ശേഷം 30 മുതൽ 30-ാമത്തെ ദിവസവും കൂണ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 30-ാം തീയതി ചെയ്ത ബെഡാണ്. അപ്പം 32 ദിവസമായിട്ട് ഇതിൽ നിന്ന് കൂണ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറെ ഇത് 30-ാം തീയതി ചെയ്ത ബെഡാണ്. ഇതിൽ നിന്നും ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം അറക്കപ്പുഴയുടെ ബെഡിൽ നിന്ന് 30-ാമത്തെ ദിവസം മുതൽ കൂണിൻ്റെ മുള പുറത്തേക്ക് വന്നു തുടങ്ങും. കച്ചിയുടെ ബെഡ് നമുക്ക് അതിന് മുന്നേ തന്നെ വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെ നമുക്ക് 300 ഗ്രാമാണ് കിട്ടിയത്. ഈ ബെഡൊക്കെ ഇപ്പം അഴുക്കാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടി തീർന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒക്കെ ഇന്ന് കിട്ടിയെങ്കിലേ ഉള്ളൂ. ബാക്കി എല്ലാം അതിൽ നിന്ന് തീർന്നിട്ടുണ്ട് ഏകദേശം. ഇതാണ് നമ്മുടെ ഡാർക്ക് റൂം. ഇതിനകത്ത് നമ്മൾ പെല്ലറ്റിനകത്ത് ചെയ്ത കുറച്ച് ബെഡ്, ഒരു 4 ബെഡാണ് ഉള്ളത്. 2 പാക്കറ്റ് വിത്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 4 എണ്ണമാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഇതിനകത്തും മൈസീലിയൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 25-ാം തീയതിയാണ് ഇട്ടത്. 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് പുറത്തേക്ക് മാറ്റുന്നത്. അതുവരെ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഇടുന്നത്. ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റൂമിൻ്റെ ഒരു ഭാഗം ബ്ലാക്ക് നെറ്റും കൊണ്ട് ഇതുപോലെ ഒന്ന് മറച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേകം ഡാർക്ക് റൂമില്ല. ഇനി നമ്മൾ പുതിയ റൂം നമ്മുടെ ശരിയാക്കി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡാർക്ക് റൂമിന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി പുതിയ ഷെഡിലാണ് നമ്മൾ ഇതിൽ നിന്ന് ഇറക്കുന്ന ബെഡൊക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കൂണ് അധികമൊന്നും എടുക്കാൻ കാണത്തില്ല. ഇതിനകത്തൊക്കെ വന്നാലേ ഉള്ളൂ നമുക്ക് കൂണ് എടുക്കാനായിട്ട് കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ബെഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം 2 എണ്ണം വീതമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കൂണ് എടുക്കാനായിട്ട് കാണും. അപ്പം നമ്മൾ വിത്ത് വാങ്ങിയത് അവിടെ ഇരിപ്പുണ്ട്. അത് നമ്മൾ പെല്ലറ്റിനകത്ത് ഞായറാഴ്ചയേ അത് ചെയ്യാനായിട്ട് റെഡിയാകത്തുള്ളൂ. അപ്പം പെല്ലറ്റിനകത്ത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇതുമൊക്കെ 30-ാം തീയതി ചെയ്ത ബെഡാണ്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ വരേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെയൊക്കെ വരാനായിട്ട് പുറത്തേക്ക് പതുക്കെ കാണിക്കുന്നുണ്ട്. ഈ ചൂട് കൂടുതൽ കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാത്തത്. നമ്മളെപ്പോഴും ചൂട് കൂടുതൽ, ഇതിപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ട്, 79 ടെമ്പറേച്ചർ 32 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് നമ്മൾ ദിവസം ഒരു 5-6 പ്രാവശ്യം നനച്ചു കൊടുക്കും, സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ സ്പ്രേ കുപ്പി, ഇങ്ങനെ ഒരു സ്പ്രേ കുപ്പിയാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ബെഡിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതുപോലെ ഇങ്ങനെ മുകളിലേക്കുമൊക്കെ ഞാനിങ്ങനെ മുകളിലേക്കുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ പുറത്തേക്കുള്ള വാതിലിൻ്റെ ഈ നെറ്റയിലും ഇങ്ങനെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ കൂളിംഗ് പാഡ് കൊടുത്തിട്ടുണ്ട്. ആ കൂളിംഗ് പാഡിൻ്റെ ഇവിടെ പുറകിൽ എക്സോസ്റ്റ് ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഇതുപോലെ അകത്തേക്ക് തണുപ്പ് കിട്ടും. പിന്നെ ഈ നെറ്റല് പുറത്തുള്ള ഈ നെറ്റിൻ്റെ ഇവിടെ ഇവിടുത്തേലും ഒക്കെ ഞാൻ വെള്ളം ഇങ്ങനെ നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ തണുപ്പ് കിട്ടും. അപ്പം നമ്മൾ പിന്നെ അതുകൂടാതെ ഇവിടെ ഈ സൈഡിൽ ഒക്കെ നനച്ച് കൊടുക്കും. നിലത്ത് ചാക്ക് നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വെള്ളം ഇവിടെ കുറച്ച് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ രീതി അധികം ചിലവില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഇതുപോലെ മൺകലമാണ്, അതിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ബേസിനകത്തൊക്കെ അതുപോലെ പാടൊക്കെ നനച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവിടെയും ഉണ്ട്. അപ്പം ഇതേലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഭിത്തിയേലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ മൂലവശോ ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഹ്യൂമിഡിറ്റി കുറച്ചും കൂടെ കയറി വരും. 80-90 ഇടയ്ക്കാണ് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 28 വരെ ആകാവുള്ളെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഏകദേശം ഒരു 30 വരെയൊക്കെ നിൽക്കും. ഞാനിപ്പം പ്രസ് പ്രേ ചെയ്തിട്ട് അതിനെ താഴെ ആക്കിയെടുക്കും. ഇവിടെയെല്ലാം നനച്ചു കൊടുക്കും.
ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയ കൂണാണ്, അർക്കപ്പുടിയുടെ ബെഡിൽ നിന്ന് എടുത്തിട്ടുള്ള കൂണാണ്. ഇതുപോലെ നല്ല വലിപ്പത്തിൽ അർക്കപ്പുടിയുടെ ബെഡിൽ നിന്ന് വരുന്നത്, കച്ചിയുടെ ബെഡിൽ നിന്ന് ഇത്രയും വലിപ്പത്തിൽ ഇല്ലായിരുന്നു, ഇതിലും കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.